ഇന്നത്തെ വീഡിയോ നല്ല ക്രിസ്പി ചിക്കൻ റോളിൻ്റെതാണ്. വളരെ എളുപ്പത്തിലും മസാല കൂട്ടൊന്നുമില്ലാതെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് വേണ്ടത് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് സ്മാഷ് ചെയ്ത് വെച്ചതാണ്. ചിക്കൻ പൊരിച്ച് ക്രഷ് ചെയ്തത്, അത് പുഴുങ്ങിയിട്ടാണെങ്കിലും മതിയാവും കേട്ടോ. പിന്നെ വേണ്ടത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ അത് ഉപയോഗിക്കണമെന്നില്ല. പിന്നെ കോൺഫ്ലോർ ആണ്, കൂടെ തന്നെ ബ്രെഡിൻ്റെ ക്രംസ് ആണ്. പിന്നെ വേണ്ടത് ഇങ്ങനെ അല്പം മല്ലിച്ചപ്പ് അരിഞ്ഞിട്ടുള്ളതാണ്, അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കൂടെ ഉണക്കമുളക് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടുള്ളതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പുതിർത്തി വെക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് പുതിർന്ന് വരും. എന്നിട്ടിങ്ങനെ ആ ഒരു വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ടിലേക്ക് ഇങ്ങനെ മേലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലപോലെ ഇങ്ങനെ മൊത്തം മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. ശേഷം നമ്മൾ 2 കൈയിലിങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ടിങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഒരു ചിക്കൻ റോളിൻ്റെ സൈസ് എങ്ങനെയാണോ ആ രീതിയിൽ നമ്മളിതിനെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഇവിടെ ആ ഒരു ചിക്കൻ റോളിൻ്റെ ഷേപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ 1 മുട്ട തന്നെ മതിയാവും കേട്ടോ. അത് നല്ലപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം. കൂടെ തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ ഇവിടെ ബാക്കി ഫ്രൈൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ആദ്യം നമ്മൾ ഇതാ മുട്ടയുടെ ആ ഒരു ബീറ്റ് ചെയ്തതിൽ മുക്കിയെടുക്കും. എന്നിട്ട് നമ്മൾ ആ ക്രംസിലേക്ക് വെച്ചിട്ട് അത് കംപ്ലീറ്റായിട്ട് അതിലെ പൊതിയാണ് ചെയ്യുക. മറ്റുള്ള ചിക്കൻ റോളിൽ നിന്ന് ഇത് വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ആ ഒരു മസാലക്കൂട്ടാണ്. ഒട്ടും തന്നെ മസാലപ്പൊടികൾ ചേർക്കുന്നില്ല, അതുപോലെ ഉള്ളി വയറ്റിൻ്റെ ആവശ്യം അതൊന്നുമില്ല. ഷവർമ്മക്കൊക്കെ എങ്ങനെയാണോ നമ്മൾ ഫില്ലിംഗ് എടുക്കാറ് ആ രീതിയിലൊക്കെയുള്ള ഒരു രീതിയാണ് ഈ ഒരു ക്രിസ്പി ചിക്കൻ റോളിന് നമ്മൾ ഫില്ലിംഗ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എല്ലാ റോളും എഗ്ഗിൽ മുക്കാതം എന്നിട്ട് ക്രംസിൽ മുക്ക, അങ്ങനെ ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ എല്ലാ റോൾസിനെയും മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു കണ്ടെയ്നറിലിട്ടിട്ട് കുറച്ച് ദിവസത്തേക്കൊക്കെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് എടുത്ത ആവശ്യത്തിനനുസരിച്ച് പൊരിച്ചാൽ മതി. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു പാൻ വെച്ചു, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള. എന്നിട്ടിങ്ങനെ ചെറിയ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പം, കാരണം ക്രംസൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ രീതിയിലിട്ടിങ്ങനെ എല്ലാം ഒന്ന് നിരത്തി വെച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നോമ്പ് തുറ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു വെറൈറ്റി സ്നാക്കാണിത്. ഇപ്പോൾ എല്ലാം ഇതാ നമുക്ക് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഓരോന്നായിട്ട് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. മറ്റുള്ള ചിക്കൻ റോളിനെ അപേക്ഷിച്ച് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന ക്രിസ്പി ചിക്കൻ റോൾ നല്ല എളുപ്പത്തിലാണ്. ശരിക്കും ഇത് കഴിക്കുമ്പോൾ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റൊക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ക്യാപ്സിക്കം നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ ചിക്കൻ പൊരിച്ചിട്ടുണ്ടെന്നില്ല, ബോയിൽ ചെയ്തിട്ട് ക്രഷ് ചെയ്തിട്ടാലും മതി.
ഇതാ നമ്മളെ അടിപൊളി ചിക്കൻ റോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.